ഹലോ, വെൽക്കം ടു യമ്മി കിച്ചൺ റെസിപ്പീസ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുവാണെ എവിടെയും പോകണ്ട, എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗേറ്റ് ബ്രാൻഡിൻ്റെ ഈ ഒരു ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ സോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് ടൈമില്ലെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നമ്മുടെ റൈസൊക്കെ നല്ല ലോങ് ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിന്നിവിടെ ഈ ഒരു കപ്പിന് 1 കപ്പ് റൈസല്ലേ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കപ്പിന് തന്നെ ഒരു 8 കപ്പോളം വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഹെൽപ്പ് ചെയ്യും. വെള്ളം നല്ലോണം ചൂടായി വരാൻ നേരത്ത് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് ചേർത്താൽ മതിയാവും. അരി ഇതിലേക്ക് നമ്മൾ സോസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടിയാണ്. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അതേ 10 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടത് പൊട്ടിപ്പോകുമൊന്നും ചെയ്യരുത്, നമ്മളൊരു പകുതി വേവാക്കിയെടുത്താൽ മതി. ഫ്രൈഡ് റൈസിന് എപ്പോഴും റൈസ് ഒത്തിരി വെന്ത് പോയാൽ കൊള്ളില്ല, കുഴഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യം, നമ്മൾ ആ ചൂടിലിരുന്ന് റൈസ് ഇനിയും വേകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റൈസ് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോഴത്തേക്ക് നല്ല തണുത്ത റൈസ് ആകുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് പൊട്ടാതെയൊക്കെ കിട്ടും. ഇപ്പോൾ റൈസൊക്കെ നല്ല രീതിക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മുട്ട പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനുള്ള പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്, ഏതെങ്കിലും തന്നെ റിഫൈൻഡ് ഓയിൽ. ആ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ചെറിയ ചെറിയ പീസസും ഒക്കെ ഉണ്ട. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കിടക്കണേയായിരിക്കും നല്ലത്. അതിന് ശേഷം അത് മുട്ട പൊരിച്ചത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ചതച്ചതില്ലേ, അത് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നല്ല രീതിക്ക് മൂത്ത് വരാൻ നേരത്ത് ഞാൻ ഇതിലേക്ക് 50 ഗ്രാം ചിക്കൻ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരികയൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വലിയ പീസാക്കാം. എനിക്കിപ്പോൾ ചെറുതായിട്ട് കിടക്കുന്നത് തന്നെ ഇഷ്ടം. അതിലേക്ക് ഞാൻ 1 നുള്ളുപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ നല്ലത്. താനൊക്കെ നല്ല ചൂടായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നീളത്തിലരിഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ അതിൽ അധികം ഇല്ല, 2 തണ്ടിൻ്റെ ഉള്ളൂ. അത് ഞാൻ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് റെഡ് കളറിലെ ക്യാപ്സിക്കവും ഗ്രീൻ കളറിലെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കാവുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി വെന്ത് പോകരുത്, ഒരു ക്രഞ്ചിനെസ് എപ്പോഴും ഉണ്ടാവണം ഇതിന്. അതുകൊണ്ടിട്ട് 1-2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മാത്രം മതിയാവും ഹൈ ഫ്ലെയിമിൽ. ഇനി ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അധികം ഒന്നും ചേർക്കരുത്, കാര്യം നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഡാർക്ക് സോയാ സോസാണ്, നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയാ സോസാണോ ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇതാകുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് കുറച്ച് കളർ കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. ഇന്ന് ഇതിലേക്ക് ചേർക്കുന്ന 1 1/2 ടേബിൾ സ്പൂൺ അളവിലെ വിനാഗിരിയാണ്. നമ്മളിതിലേക്ക് സോസായിട്ട് സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ സോസുകളൊന്നും ആഡ് ചെയ്യണില്ല. നമുക്കിതിലേക്ക് നല്ല തണുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നൊന്നും തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റൈസ് വെന്തിരിക്കുന്നത്. ഇനി നമുക്കൊരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തണുത്ത റൈസ് ആകുമ്പോഴേ നമുക്കിങ്ങനെ പൊട്ടിപ്പോകാതെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ
റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അവർ അജിനോമോട്ടോ ഒക്കെ ചേർത്തിട്ടാണ്. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി വെക്കണം, ഉറപ്പായിട്ട് ഇഷ്ടമാവും. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.